ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു പഴയ പുളി എന്നാണ് പറയുക. അതിനെ പുളുങ്കറിയുടെ വിഭാഗത്തിൽ നമ്മൾ പെടുത്തില്ല, തേങ്ങ അരച്ച് ചേർക്കാത്തതുകൊണ്ട്. അപ്പോൾ ഒരു പഴയ പുളി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ കൂടുതൽ പറയണില്ല, എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കണ്ടോളൂ. ആദ്യം നമുക്ക് പുളി വേണം. അപ്പോൾ ഇത് കുറച്ച് പുതിയ പുളിയാണ്, അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടില്ല, മാത്രമല്ല അത്രയ്ക്ക് കറുത്തതും അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് കുതിർന്നാലാണ് നന്നായിട്ട് പുളിവെള്ളം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലാണ് ഞാൻ പുളി എടുത്തിരിക്കുന്നത്. കുറച്ച് നേരം ഒരു വെള്ളത്തിലിട്ട് വയ്ക്കാം, ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല, വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കട്ടെ. ഒരു കൈപ്പക്കിയാണ് എടുത്തിരിക്കുന്നത്, അത് കുറച്ച് കനം കുറച്ചിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. കൈപ്പക്കയിലാണ് ഏറ്റവും അധികം വിഷം ഉണ്ടാവുക, പ്രത്യേകിച്ച് ആ മുള്ളിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നന്നായിട്ട് ഉപ്പിലും മഞ്ഞപ്പൊടിയിലും ഇട്ട് വെക്കണം. ഇനി ഇത് രണ്ട് മൂന്ന് തവണ കഴുകിയതിന് ശേഷം വെള്ളം വാർന്നിട്ട് എടുക്കണം. ഇനി നമ്മൾ വെള്ളം വലിഞ്ഞിട്ടുള്ള കൈപ്പക്ക നുറുക്കിയത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും, ഒരുപാട് എണ്ണ വേണ്ട. പിന്നെ ഒറിജിനൽ റെസിപ്പിയിലെ ശരിക്ക് പഴയ പുളി എന്ന് പറയുമ്പോൾ അതിൽ കൈപ്പക്കയാണ് നമ്മൾ ചെയ്യണത്. ഉള്ളി എന്ന് പറഞ്ഞൊരു സാധനമില്ല, പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ ഉള്ളിയും കൂടി ചേർത്ത് വഴറ്റിയിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ഒരു ചെറിയ സവാള ചെറുതാക്കി നുറുക്കിയത് ചേർക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഉള്ളി ഉപയോഗിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അവർ പഴയ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളവർ, ഉള്ളി ഒഴിവാക്കിയിട്ട് ഈ ഒരു ആദ്യത്തെ ഒരു സമയത്ത് കൈപ്പക്കയും അതുപോലെ പച്ചമുളകും മാത്രം എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് മുരിക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമയോട് കൂടിയിട്ട് മുരിച്ചെടുക്കാം കേട്ടോ, അത് അവരവരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇത്രയാവുമ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളം ചേർക്കുക. പുളി പിഴിയണ സമയത്ത് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ പിഴിഞ്ഞോളൂ കേട്ടോ. അതിൽ കിടന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള വേവ്. വേവ് എന്ന് പറയാനായിട്ട് ഒരുവിധമായിട്ടുണ്ട്, എന്നാലും ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഈ പുളിവെള്ളം തിളക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിതാ ഇതുപോലെ ഒരു കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. കാരണം പാവക്കയുടെ കയ്പ്പും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര, അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നിർബന്ധമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കണം, ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വറുത്തിടുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനി മുളക് പൊടിയുടെ കാര്യം, ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് മതി എന്നുള്ളവർക്ക് വീണ്ടും ചേർക്കണം എന്നില്ല, എന്നാലും ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം വറുത്തിടുകയാണ് കേട്ടോ. കുറച്ച് നല്ലോണം വെളിച്ചെണ്ണയിൽ കടുകും അരിയും, അരി എന്ന് പറഞ്ഞാൽ പൊന്നിയരിയോ പച്ചരിയോ പുഴുങ്ങലരിയോ എന്ത് വേണമെങ്കിൽ എടുക്കാം, അരി വറുത്തിടുന്നതാണ് ഈ ഒരു പഴയ പുളി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് വറുത്തിടുക. രണ്ട് പച്ചമുളകും കുറച്ച് കടുകും അരിയും കൂടിയിട്ട് വറുത്തിടുക. അരി വറുത്തിടുന്നതിൻ്റെ ഒരു വേറെ ഒരു സ്വാദ് തന്നെയാണ് കേട്ടോ, അതറിയാൻ വേണ്ടിയിട്ട് തന്നെ പറ്റും. പിന്നെ ഇത് കുറുക്കി എടുക്കേണ്ടവർക്ക്, നല്ലോണം വെള്ളം പോലെ വേണ്ടവർക്ക് അങ്ങനെ വെള്ളം പോലെ ആയിട്ട് ലൂസാക്കി എടുക്കാം. കുറച്ചൊരു കുറുകിയിട്ട് ഉള്ള പാകത്തിനാണ് വേണ്ടതെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ ഒരു പഴയ പുളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭവം. അപ്പം ഇത് മാത്രം മതി ഊണയിക്കാനായിട്ട്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യണ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് ഇത് നല്ല എരിവൊക്കെ ഉണ്ടാവും, പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെയും ഒക്കെ എരിവുണ്ടാവും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ നമ്മൾ താള് ചെയ്യും, അതായത് ചേമ്പിൻ്റെ തണ്ട്, അതും കൈപ്പക്കയാണ്. ഈ രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പപ്പായ, പച്ച പപ്പായ ഒക്കെ ഇങ്ങനെ ചെയ്താലും നന്നായിരിക്കും. അപ്പം ഇത്രയുള്ളൂ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇതുപോലുള്ള പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.